ദിവസം വീട്ടിലെ 7 വയസ്സുകാരൻ വന്ന് ചോദിക്കുക, അമ്മേ സെക്സ് എന്ന് വെച്ചാൽ എന്താ? എങ്ങനെ ഉത്തരം കൊടുക്കുമെന്ന് ഓർത്ത് പല അമ്മമാരും അച്ഛന്മാരും വെള്ളം കുടിച്ചിട്ടുണ്ടാവും. അല്പം കൂടി മുതിർന്ന കുട്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ ഇതൊക്കെ നീ അറിയേണ്ടപ്പോൾ അറിഞ്ഞോളും എന്നായിരിക്കും മറുപടി കൊടുത്തിരിക്കുക. പക്ഷെ എപ്പോഴാണ് ഇതൊക്കെ അറിയേണ്ടത്? അതെ, ഇതൊന്നും ഗവേഷണത്തിന് മുമ്പ് പഠിക്കേണ്ട കാര്യമല്ല. കുട്ടികൾക്ക് ശരീരത്തെക്കുറിച്ചും സെക്സിനെ കുറിച്ചും കൃത്യമായ അറിവ് കൊടുക്കണം. പ്രായത്തിനനുസരിച്ചുള്ള വിവരങ്ങൾ നൽകണം. പറ്റുമെങ്കിൽ 5 വയസ്സുമുതൽ തന്നെ. കുട്ടികൾ ചോദിക്കാൻ സാധ്യതയുള്ള 7 ചോദ്യങ്ങൾ ഞാൻ പറയാം, അതിനുള്ള മറുപടികളും. അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ മൂത്ത കുട്ടി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കുമ്പോൾ കുട്ടിയുടെ പ്രായം കൂടി പരിഗണിക്കണം. ആദ്യം കുട്ടി ഇതേക്കുറിച്ച് എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അവർക്ക് എന്തെങ്കിലും തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാം. 1-3 ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ചോദിക്കുന്നതെങ്കിൽ അച്ഛന്റെ ശരീരത്തിൽ ബീജമുണ്ടെന്നും അമ്മയുടെ ശരീരത്തിൽ അണ്ഡം ഉണ്ടാകുന്നുണ്ടെന്നും ഇവ കൂടിച്ചേർന്നാണ് വാവ ഉണ്ടാകുന്നതെന്നും പറഞ്ഞുകൊടുക്കാം. വാവ ഉണ്ടാകുന്നത് അമ്മയുടെ വയറ്റിലാണെന്ന് കൊച്ചുകുട്ടികളോട് പറയാം. പക്ഷെ കുട്ടിക്ക് മനസ്സിലാകുന്ന പ്രായത്തിൽ കുഞ്ഞുവാവ ഉണ്ടാകുന്നത് യൂട്രസിലാണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. വാവ പുറത്തു വരുന്നത് അമ്മയുടെ യോനിയിലൂടെയാണെന്നും പറഞ്ഞു കൊടുക്കാം. കണ്ണും വെച്ചുള്ള ഈ ചോദ്യം കേട്ടയുടൻ ഹാർട്ട് അറ്റാക്ക് വന്ന് നിലത്ത് വീഴണ്ട. ഇതൊക്കെ മുതിർന്നവരുടെ കാര്യമല്ലേ എന്ന ധാരണ വെച്ച് ഇത്തരം ചോദ്യങ്ങളെ സമീപിക്കരുത്. അറിയാത്ത കാര്യമല്ലേ കുട്ടികളെ പറഞ്ഞു വെച്ചിക്കുന്നതും വലിയ തെറ്റാണ്. ഇതിനൊക്കെ വളരെ സിമ്പിളായി ഉത്തരം കൊടുക്കാം. 7 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ വലിയ ആളുകൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്ന ഒരു രീതിയാണ് ഇതെന്ന് കുട്ടിയോട് പറയാം. ഇങ്ങനെയൊക്കെയാണ് വാവ ഉണ്ടാകുന്നതെന്നും പറയാം. ഒരു പ്രത്യേക തരത്തിലുള്ള കെട്ടിപ്പിടുത്തമാണെന്നോ സ്നേഹപ്രകടനമാണെന്നോ ഒക്കെ പറഞ്ഞാൽ മതിയാകും. കുട്ടി വീണ്ടും വീണ്ടും ചോദിച്ചാൽ കുറച്ചുകൂടി വിശദീകരിക്കാം. പുരുഷന്റെ ലിംഗം സ്ത്രീയുടെ യോനിക്കുള്ളിൽ കടത്തുന്ന പ്രക്രിയ സെക്സിനിടെ നടക്കുന്നുണ്ടെന്ന് പറയാം. പക്ഷെ കുട്ടി കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പാക്കണം. അതേസമയം ലൈംഗിക അവയവങ്ങളുടെ പേരുകളും കൃത്യമായി പറഞ്ഞു കൊടുക്കണം. പീനസ് അല്ലെങ്കിൽ ലിംഗം, വജേന അല്ലെങ്കിൽ യോനി എന്നിങ്ങനെ. 7 വയസ്സിന് ശേഷമാണ് ഈ ചോദ്യം കേൾക്കാൻ സാധ്യത കൂടുതൽ. സ്വയംഭോഗം വലിയൊരു പാപമാണെന്നും തെറ്റാണെന്നും ഒക്കെയുള്ളൊരു ധാരണയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇത്തരമൊരു ചോദ്യം ചോദിക്കുന്ന കുട്ടിയോട് മോശമായി പ്രതികരിക്കരുത്. സ്വന്തം ലൈംഗികാവയവങ്ങളിൽ തൊടുമ്പോൾ ആളുകൾക്ക് സുഖമുണ്ടാകുന്നുണ്ടെന്നും ഇങ്ങനെ ചെയ്യുന്നതാണ് സ്വയംഭോഗമെന്നും കുറഞ്ഞ പക്ഷം നമുക്ക് പറഞ്ഞു കൊടുക്കാം. 12 വയസ്സൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ കൂടുതൽ ചോദിച്ചെന്നും ഇരിക്കും. അങ്ങനെയെങ്കിൽ കുട്ടികൾ സ്വയംഭോഗം ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇക്കാര്യത്തിൽ ശരിയായ അറിവ് കുട്ടികൾക്ക് കൊടുക്കണം. സ്വയംഭോഗം ചെയ്തെന്ന് കരുതി മുടി കൊഴിച്ചിലോ വിലർച്ചയോ ഉണ്ടാകില്ലെന്നും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കഥ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മണ്ടത്തരമാണെന്നും പറഞ്ഞ് മനസ്സിലാക്കണം. നിന്റെ പ്രായത്തിലുള്ള പല കുട്ടികളും മാസ്റ്റർബേറ്റ് ചെയ്യാറുണ്ട്, എന്നാൽ ചിലർ ചെയ്യാറില്ല താനും എന്നും കുട്ടികളോട് പറയണം. സ്വയംഭോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ശുചിത്വം ഉറപ്പാക്കണമെന്നും സ്വകാര്യമായി ചെയ്യണമെന്നും കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. എറക്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നും കുട്ടികൾ ചോദിച്ചെന്നിരിക്കാം. അത് വളരെ സ്വാഭാവികമായി നടക്കുന്നതാണെന്നും പീനസ് ശരിയായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടയാളമാണ് അതെന്നും കുട്ടികളോട് പറഞ്ഞാൽ മതിയാകും. ഈ ചോദ്യവും പ്രതീക്ഷിക്കണം. സാധാരണ 9-10 വയസ്സുള്ള കുട്ടികളായിരിക്കും ഇക്കാര്യങ്ങൾ ചോദിക്കുക. സെക്സ് വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണെന്നായിരിക്കും കുട്ടിയുടെ ധാരണ. ഇതേപ്പറ്റിയൊന്നും ഇപ്പോൾ ആലോചിച്ച് വിഷമിക്കേണ്ടെന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാം. കുഞ്ഞുമാവ് ഉണ്ടാകുന്നത് വലിയ മനുഷ്യർക്കാണെന്നും പറയാമല്ലോ. പക്ഷെ ഈ പ്രായത്തിലും ശാസ്ത്രീയ കാര്യങ്ങൾ കുട്ടിയോട് പറയുന്നതിൽ ഒട്ടും മടി കാണിക്കേണ്ടതില്ല. ലോകത്തെ ഭൂരിപക്ഷം പേർക്കും സെക്സ് ചെയ്ത് തന്നെയാണ് കുട്ടി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കൊടുക്കാം. സെക്സ് ചെയ്തതുകൊണ്ട് മാത്രം ഭാവ ഉണ്ടാകണമെന്നില്ലെന്നും കുട്ടി അറിയണം. വലുതാകുമ്പോഴും സെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരു കുട്ടിയെ ദത്തെടുക്കാമെന്നും സെക്സിലൂടെ ഗർഭം ധരിക്കാത്തവർ ഇങ്ങനെ ചെയ്യാറുണ്ടെന്നും കുട്ടിയോട് പറയാം. കൂടാതെ IVF പോലുള്ള ചികിത്സാ രീതികളെ പറ്റിയും പറയാം. അപ്പോൾ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും ഒരു ക്ലിനിക്കിൽ വെച്ച് കൂട്ടിച്ചേർത്ത ശേഷം ഡോക്ടർ അമ്മയുടെ ശരീരത്തിൽ നിക്ഷേപിക്കുമെന്നും പറഞ്ഞു മനസ്സിലാക്കാം. കൗമാരത്തിലേക്ക് കടക്കുന്നതോടെ കുട്ടികൾക്ക് സെക്സിനെ പറ്റി പ്രാഥമികമായ ധാരണ ഉണ്ടായിരിക്കും. എന്നാൽ ഇതേപ്പറ്റി തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുത് എന്നത് നിർബന്ധമാണ്. എല്ലാ ലൈംഗിക ബന്ധങ്ങളും സുരക്ഷിതമല്ലെന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. 9 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളാണ് ചോദിക്കുന്നതെങ്കിൽ ഇതേപ്പറ്റി കുട്ടിയോട് സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സെക്സിനിടയിൽ ശരീരത്തിലെ ഉമിനീര്, ശുക്ലം തുടങ്ങിയ ശരീരസ്രവങ്ങൾ പരസ്പരം കലരാൻ സാധ്യതയുണ്ടെന്ന് കുട്ടികളോട് പറയണം. ഇവയിൽ ബാക്ടീരിയകളും വൈറസുകളും ഉണ്ടാകാം. ഇവയിൽ പലതും ഉപദ്രവകാരി ആയിരിക്കില്ല, എന്നാൽ ചിലത് HIV പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കും. സുരക്ഷിതമായ ലൈംഗിക ബന്ധം അല്ലെങ്കിൽ സേഫ് സെക്സ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ പ്രശ്നങ്ങൾ വലിയൊരളവോളം കുറയ്ക്കാമെന്നും കുട്ടിയോട് പറയാം. കുട്ടിക്ക് ഇതേപ്പറ്റി അറിയാൻ കൂടുതൽ താല്പര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിലോ കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കുട്ടി ഓറൽ സെക്സ് എന്താണെന്ന് ചോദിച്ചെന്നിരിക്കാം. എങ്ങനെയാണ് ഇത് സുരക്ഷിതമായി ചെയ്യുന്നതെന്നും ചോദിക്കാം. സെക്സിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി മറ്റേയാളുടെ ലൈംഗിക അവയവത്തിൽ വായ കൊണ്ട് സ്പർശിച്ച് ലൈംഗിക സുഖം നൽകുന്നതാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇതും സെക്സ് തന്നെയാണെന്ന് കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ലൈംഗിക രോഗങ്ങൾ പകരാനുള്ള സാധ്യത ഏറെയുണ്ടെന്നും
അതുകൊണ്ട് കോണ്ടം പോലുള്ള സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ടെന്നും പറയാം. ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അല്ലെന്നതാണ് വാസ്തവം. കുട്ടികൾക്ക് ഈ പ്രായത്തിൽ തന്നെ പല വഴിക്കും ഇക്കാര്യത്തിൽ അറിവുകൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണമല്ലോ, കുട്ടിയോട് ഇക്കാര്യങ്ങൾ സംസാരിക്കണം. ആണും പെണ്ണും മാത്രമല്ല, പെണ്ണിനും പെണ്ണിനും സെക്സ് ചെയ്യാമെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. അതുപോലെ ആണുങ്ങൾ തമ്മിലും സെക്സ് ചെയ്യുന്നുണ്ട്, അവർക്കും സെക്സ് ആസ്വദിക്കാൻ സാധിക്കുമെന്നും മുതിർന്ന കുട്ടികളോട് നമുക്ക് പറയാം. കൗമാരത്തിലേക്ക് കടക്കുന്ന പിള്ളേർ ചിലപ്പോൾ കൂടുതൽ ചോദിക്കും. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി വിശദീകരിക്കാം. ഗേ ആയിട്ടുള്ളവർ പരസ്പരം ലൈംഗിക അവയവങ്ങളിൽ തലോടി സുഖം കണ്ടെത്തുമെന്നും അവർ ഓറൽ സെക്സ് ചെയ്യുമെന്നും കുട്ടിയോട് പറഞ്ഞു കൊടുക്കാം. പക്ഷെ കുട്ടികൾക്ക് ഏനൽ സെക്സിനെ പറ്റി പറഞ്ഞു കൊടുക്കരുതെന്നാണ് ഈ രംഗത്തെ ചില വിദഗ്ധർ പറയുന്നത്. എന്നാൽ കുട്ടി നേരിട്ട് ചോദിച്ചാൽ വളരെ ചുരുക്കി ഇതും പറഞ്ഞു കൊടുക്കാം. കേൾക്കാൻ അധികം സാധ്യതയില്ലാത്ത ഒരു ചോദ്യമാണിത്. പക്ഷെ ഈ ചോദ്യം ചോദിച്ചാലും ഇല്ലെങ്കിലും ഇതിനുള്ള ഉത്തരം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. സെക്സ് ചെയ്യുക എന്നത് മുതിർന്നവരുടെ മാത്രം കാര്യമാണെന്നും കുട്ടികൾക്കുള്ളതല്ലെന്നും പറയണം. ഇതോടൊപ്പം കൺസെന്റ് അല്ലെങ്കിൽ സമ്മതം എന്നൊന്നും ഉണ്ടെന്ന് കൂടി പഠിപ്പിക്കണം. നമ്മുടെ രാജ്യത്ത് ലൈംഗിക ബന്ധത്തിനായി സമ്മതം നൽകാൻ കുറഞ്ഞത് 18 വയസ്സാകണമെന്ന് കുട്ടിയെ അറിയിക്കണം. അല്ലാത്ത പക്ഷം ഇതൊരു വലിയ കുറ്റമാണെന്നും കുട്ടി അറിഞ്ഞിരിക്കണം. കൺസെന്റിനെ പറ്റി കുട്ടിക്ക് കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. സെക്സ് ചെയ്യുന്നതിന് മാത്രമല്ല, ക്ലാസ്സിലുള്ള കുട്ടിയെയോ ഫ്രണ്ടിനെയോ തൊടുന്നതിനും ഉമ്മ വെക്കുന്നതിനും കെട്ടിപ്പിടിക്കുന്നതിനുമെല്ലാം അവർക്ക് സമ്മതമായിരിക്കണം. അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ അവരുടെ ദേഹത്ത് തൊടുന്നതും അടുത്ത് പെരുമാറുന്നതും തെറ്റാണെന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അനുവാദമില്ലാതെ കുട്ടികളോ മറ്റു മുതിർന്നവരോ സ്വന്തം ദേഹത്ത് സ്പർശിച്ചാൽ ഇക്കാര്യം വീട്ടിൽ അറിയിക്കണമെന്നും കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇക്കാര്യം വളരെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം. നോ പറഞ്ഞാൽ അത് ചെയ്യരുതെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തണം. ഇക്കാര്യം സെക്സിലും ബാധകമാണെന്ന് അവർ അറിയണം. അതായത് സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ തുടങ്ങുന്നുവെന്ന വളരെ സ്വാഗതാർഹമായ വാർത്തയാണ് നമ്മൾ ഈ മാസം കേട്ടത്. കുട്ടികൾ അവരുടെ ശരീരത്തെ പറ്റിയും ലൈംഗികതയെ പറ്റിയും ചോദിച്ചാൽ അവരെ നിരുത്സാഹപ്പെടുത്തരുത്. കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. തെറ്റായ അറിവുകൾ മൂലം വഴിതെറ്റിപ്പോകാതെ സുരക്ഷിതമായി ജീവിക്കാൻ അവരെ നമുക്ക് സഹായിക്കാമല്ലോ.